ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പാക്കേജസ് എന്ന് പറഞ്ഞു, എന്താ പറയുക, പാക്കേജസ് അല്പം വലിയ ഹാളുകൾ, ബാങ്കുകൾ, മറ്റേ വലിയ ഓഫീസുകൾ, രണ്ട് മൂന്നാലഞ്ച് സെക്ഷനുള്ള ഓഫീസുകൾ, അതിനൊക്കെ ഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് പ്രത്യേകം പ്രത്യേകം റൂമുകളിലേക്കൊക്കെ ഡക്റ്റ് കൂടെ എന്ത് ചെയ്യുക ആണ് നമ്മൾ പാക്കേജസ് പറഞ്ഞു. അല്ലേ, ഒറ്റ യൂണിറ്റിൽ തന്നെ എല്ലാ ഭാഗങ്ങളും അസംബിൾ ചെയ്തിട്ട്, കമ്പ്രസർ, കണ്ടൻസർ, ഇതൊട്ട മുകളിൽ കണ്ടൻസർ ഫാൻ തൊട്ട മേലെ ഫിൻസി ഓപ്പറേറ്റർ, ബ്ലോവർ, ഇതൊക്കെ അസംബിൾ ചെയ്ത് ഒറ്റ യൂണിറ്റിൽ അസംബിൾ ചെയ്ത വലിയ യൂണിറ്റ് എന്താ പറയുക, ഇതാണ് ഡക്റ്റ് പോകാൻ പറഞ്ഞു. അതിനാന്ന് പറയുക പാക്കേജസ്. അതേപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ വരുന്നത് ആ പാക്കേജിൻ്റെ അതേ എഫക്റ്റുള്ള സാധനം തന്നെയാണ്. എന്ത് ചെയ്യുക ഇപ്പോൾ കൂടുതൽ എന്ത് ചെയ്യുക, ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ വിൻഡോയ്സ് ഒഴിവായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ സൗകര്യത്തിന് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് എ സി ആണ്. സ്പ്ലിറ്റ് എ സി ആണെങ്കിൽ ചുമരം നമുക്ക് വലുപ്പ് തുളയ്ക്കണ്ട, ഒരു ഇത്ര ഓട്ടം മാത്രം വെച്ചാൽ മതി. ഇൻഡോറും ഔട്ട്ഡോറും പൈപ്പ് കൂടെ കണക്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. സ്വിറ്റിൻ്റെയും വിൻഡോസിൻ്റെയൊക്കെ ഗുണങ്ങളോ ദോഷങ്ങളൊക്കെ കാണുന്നിരിക്കണേ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വിൻഡോസ് ആണെങ്കിൽ ഈ വലുപ്പത്തെ എന്താക്കണം, ചുമരം എന്താക്കണം, കുത്തി പൊളിച്ച് ഒഴിവാക്കണം. ഇതാണ് എന്ത് ചെയ്യുക, എന്താക്കിയാൽ മതി, ഇറക്കിയ വിൻഡോസിൽ തള്ളിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വേണം ആ ഹോളിൽ കൂടെ എന്താ കയറി വരിക. അപ്പോൾ സ്പ്ലിറ്റേഴ്സിന് ഇത്രയുള്ള ഓട്ടം മാത്രം മതി, പൈപ്പ് പോകാനുള്ള ഹോൾസ് മാത്രം മതി. ഔട്ട്ഡോർ യൂണിറ്റ് പുറത്തും ഇൻഡോർ യൂണിറ്റ് ഉള്ളിലും ആണ് അവരുടെ സൗണ്ടൊന്നും ഉണ്ടാവില്ല. വിൻഡോസ് ആണെങ്കിൽ എല്ലാ യൂണിറ്റ് തന്നെ എന്താ സൗണ്ടൊക്കെ ഉണ്ടാവും. വിളിച്ച് കഴിഞ്ഞാൽ മറ്റേ സൗണ്ട് സൗണ്ടുള്ള ഭാഗവും പിന്നെ ചൂടുള്ള ഭാഗമൊക്കെ ബിൽഡിങ്ങിന് പുറത്താണ്. ഇത് തീരെ സൗണ്ട് ഉണ്ടാവില്ല, ഇൻഡോർ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെയാണ് ഗുണവും ദോഷക്കാർക്ക് മനസ്സിലാക്കി കേട്ടോ, സ്പ്ലിറ്റേഴ്സും വിൻഡോസും തമ്മിലുള്ളതൊക്കെ. അതേപോലെ ഇപ്പോൾ പാക്കേജസ്ക്ക് പകരമുള്ള സാധനം ഡക്റ്റബിൾ സ്പ്ലിറ്റേഴ്സി, എന്നത് ഡക്റ്റബിൾ സ്പ്ലിറ്റ്. ഞാൻ പറഞ്ഞ ഇൻഡോർ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിന് പകരുന്നതും ഒരു മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ച് കമ്പ്രസറൊക്കെ ഉണ്ടാവും, അഞ്ച് സ്ക്രോൾ കമ്പ്രസറൊക്കെ ഉണ്ടാവും. ഒരു 10, 15, 20 ടൺ കപ്പാസിറ്റി ഉള്ള നാലോ അഞ്ചോ കമ്പ്രസർ ബാക്കിലുണ്ടാവും. കണ്ടൻസിങ് യൂണിറ്റ് ഒറ്റ കണ്ടൻസിങ് യൂണിറ്റ് ഉണ്ടാവും വലുതായിട്ട്, ഒരു നാലോ അഞ്ചോ നിരയുള്ള വലിയ ഒരു ഡെസ്കിൻ്റെക്കാട്ടും വലുപ്പത്തിലുള്ള നീളത്തിലുള്ള യൂണിറ്റ് ആയിരിക്കും. ഇതിന് ഒരു കണ്ടൻസർ ഫാൻ എന്ത് ചെയ്യും, രണ്ടോ മൂന്നോ കണ്ടൻസർ ഫാൻ കൊടുത്തിട്ടുണ്ടാവും. ഒറ്റ യൂണിറ്റ് ആയിരിക്കും കണ്ടൻസർ, വലിയ ഒറ്റ യൂണിറ്റ്, മൂന്ന് കമ്പ്രസർ ഒന്നിച്ചുകൊണ്ട് വർക്ക് ചെയ്യും. അതിൻ്റെ വാൾവൊക്കെ ഉണ്ട്, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വാൾവൊക്കെ ഉണ്ടാവും. അത് നേരെ പോയിട്ട് എന്ത് ചെയ്യുക, ഫോൾ സീലിങ്ങിൻ്റെ ശരിക്കുള്ള സീലിംഗ് ഉണ്ട്, അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, ജിപ്സം ബോർഡ് അടിച്ച് ഫോൾസ് സീലിംഗ് ഉണ്ടാവും. എന്താ പറയുക, ഫോൾസ് സീലിംഗ്. ആ ഫോൾസ് സീലിങ്ങിൻ്റെ മോളിൽ എന്താക്കിയിട്ടുണ്ടാവും, ഒരു വലിയ യൂണിറ്റ് വിളിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലാബ് കണ്ടിട്ടുണ്ടാവും, ഒരു മൂലയ്ക്ക് വലിയൊരു സ്ക്വയർ, വലിയൊരു പെട്ടി പൊത്താണ്. ഈ വീതിയുള്ള ഇത്ര കനവും ഇത്ര നീളമുള്ള വലിയൊരു ബോക്സ് വേണം, മെറ്റൽ ബോക്സ്. അതെന്ത് ചെയ്യും, സീലിംഗിനൊക്കെ എന്താക്കിട്ടുണ്ടാവും, പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിന് എ എച്ച് എന്നാണ് പറയുക, എന്താ വലിയ ഫിൻസി ഓപ്പറേറ്ററും, നാലോ അഞ്ചോ നിരയുള്ള വലിയ ഫിൻസി ഓപ്പറേറ്ററും, അതിൻ്റെ ബാക്കിൽ വലിയ പ്രത്യേകം ബെൽറ്റ് ബ്ലോവറൊക്കെ ഉണ്ടാവും. ഒക്കെ നിങ്ങളത്തുള്ള വലിയ ഇഫക്റ്റിൽ അസംബ്ലി ചെയ്ത് സീലിംഗ്, ശരിക്കുള്ള കോൺക്രീറ്റ് സീലിംഗിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ടൈറ്റാക്കി പിടിപ്പിച്ചിട്ടുണ്ടാവും. ടൈറ്റാക്കി പിടിപ്പിച്ച് ടൈറ്റാക്കി പിടിപ്പിച്ചതിന് ശേഷം ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക, മുറിയിൽ നിന്നുള്ള എയറിനൊക്കെ വലിച്ചെടുക്കാന്നുണ്ടാവും, ഡക്റ്റ് ഉണ്ടാവും. ആ തിരിച്ചെടുക്കുന്ന ഡക്റ്റ് എന്താ പറയുക, റിട്ടേൺ ഡക്റ്റ് എന്നാണ് പറയുക. എന്താ പറയുക, റിട്ടേൺ ഡക്റ്റ്. എയർ ഇങ്ങോട്ട് തള്ളുന്ന ഭാഗമുണ്ട്, ഇതിലെ ഇവിടെ എയർ ഫിൽട്ടർ ഉണ്ടാവും, വലിയ എയർ ഫിൽട്ടർ ഉണ്ടാവും. ഇത് കൂടെയാണ് എന്ത് ചെയ്യുക, റൂമിൽ റിട്ടേൺ ഡക്റ്റ് നേരെ ഉണ്ടാവും, ഇവിടെ വലിയ എയർ ഫിൽട്ടർ ഉണ്ടാവും. ഇത് കൂടെയാണ് ഡക്റ്റ് എന്ത് ചെയ്യുക, റൂമിലത്തെ ചൂട് എയറിനെ വലിച്ചെടുക്കുക. എയർ ഫിൽട്ടർ ആയിരിക്കും, ഫിൻസി ഒക്കെ തട്ടും. ഈ ബ്ലോവർ തള്ളുന്ന ഭാഗം ഉണ്ടാവും, ബ്ലോവർ എങ്ങോട്ടാണ് തള്ളുന്നത്, ആ ഭാഗത്ത് വേറെ ഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, സപ്ലൈ ഡക്റ്റ് കൊടുത്തെന്ത് ചെയ്യും, തണുത്ത എയർ എന്താക്കും, ആ ഫോൾ സീലിങ്ങിൻ്റെ ഗ്രില്ലിൽ കൂടെ എന്താ പറഞ്ഞ പോലെ തന്നെ, ഫോൾ സീലിൻ്റെ ഗ്രില്ലിൽ കൂടെ എന്ത് ചെയ്യുക, റൂമിലേക്ക് തണുത്ത എയർ വരും. അപ്പോൾ ഈ ഡക്റ്റബിൾ സ്പ്ലിറ്റിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ ഇവാപറേറ്റർ യൂണിറ്റ് എന്ത് ചെയ്യാൻ, എ എച്ച് എന്ന് പറയുക, കൂളിംഗ് കോയിലും ബ്ലോവറും അടങ്ങിയ യൂണിറ്റ് എന്താ പറയുക, എ എച്ച് യു, എയർ ഹാൻഡിലിംഗ് യൂണിറ്റ്. ഫുള്ളന്ത് എ എച്ച് യു ഫുള്ള് എന്താണ്, എയർ ഹാൻഡിലിംഗ് യൂണിറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആ ഫോൾ സീലിങ്ങിൻ്റെ മേലെ ഉള്ളിലൊരു പിടിപ്പിച്ച് നമ്മൾ കാണുന്നില്ല, ആ ഡക്റ്റ് കൂടെ ആണ് എന്ത് ചെയ്യുക, എയർ വലിക്കാനും മെമ്മറി ഹോളിലുള്ള സ്പേസിലുള്ള എയറിനെ വലിച്ചെടുക്കാൻ റിട്ടേൺ ഡക്റ്റ് ഉണ്ട്. കൺട്രോൾ ചെയ്ത കൂളി ചെയ്ത കണ്ടീഷൻ ചെയ്ത എയറിനെ റൂമിലേക്ക് തള്ളാൻ ചെയ്യും. സപ്ലൈ ഡക്റ്റ് ഉണ്ട്, സപ്ലൈ ഡക്റ്റ് നേരെ വന്നിട്ട് ഓരോ റൂമിൽ എവിടേക്കാണോ ഉള്ളത്, അതിന് ഗ്രില്ല് അല്ലെങ്കിൽ ഡിഫ്യൂസർ സാധനം ഉണ്ട്, ഇങ്ങനെ ഗ്രില്ലുള്ള സാധനം, ഇങ്ങനെയുള്ള സ്റ്റെപ്പ് പോലെ ഉണ്ടാവും, അപ്പോൾ കൂടെ തണുത്ത എയർ ഉണ്ടാവും മുറിയിലേക്ക് വരിക. അപ്പോൾ ഇൻഡോർ എ എച്ച് യു മുറിയിൻ്റെ എവിടെയെങ്കിലും സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, പുറത്ത് പൈപ്പോട് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ടാവും.
വലിയ കണ്ടൻസ് യൂണിറ്റ് ഉണ്ടാവും അങ്ങനത്തെ എന്താ പറയുക ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സി നേരത്തെ പറഞ്ഞ പോലത്തെ റൂമുകൾക്ക് കുറച്ച് വലിയ ബാങ്കുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമുള്ളതിനൊക്കെ എന്ത് ചെയ്യുക ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സിയും ഇപ്പോൾ ഉപയോഗത്തിലുണ്ട് പ്രവർത്തനമൊക്കെ സ്പ്ലിറ്റ് എ സിൻ്റെ പോലെ തന്നെ പക്ഷേ ഇതിന് വലിയ എച്ച് യു എന്നാണ് പറയുക ഇൻഡോർ ഗേറ്റ് പ്രത്യേകമായിട്ട് കാണില്ല അത് ഫോൾ സീലിൻ്റെ മുകളിലായിരിക്കും ഡക്റ്റ് കൂടിയാണ് എന്ത് ചെയ്യുക എയർ വലിക്കാനും തള്ളാനൊക്കെ റൂം എന്നുള്ള ഏറെ വലിച്ചെടുക്കുന്നത് എന്ത് പറയുക റിട്ടേൺ ഡക്റ്റ് എന്ന് പറയും കണ്ടീഷൻ ഇതേറുന്ന റൂമിലേക്ക് പോകുന്നത് എന്ത് പറയുക സപ്ലൈ ഡക്റ്റ് ഓക്കെ ക്ലാസ് മതി താങ്ക് യു.